ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പരീക്ഷാ പരിശീലനം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ വിജ്ഞാപനം ഡിസംബറിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഡിസംബറിൽ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ, അല്ലൊരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം നടന്നത് മെയ്യിലായിരുന്നു. ഇത്തവണ മെയ് വരെയൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് അതിന് മുമ്പ് എക്സാം വരും, ഒരു മാർച്ച് ഏപ്രിൽ ആ സമയത്തൊക്കെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് സമയം കിട്ടുമെന്ന് വിചാരിക്കണില്ല. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് AAA MADC എന്ന ചാനലിലാണ്. എല്ലാ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ കോച്ചിങ് ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പേജ്, ആ ഒരു ചാനൽ AAA MADC എന്നുള്ള ചാനൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാണാവുന്നതാണ്. സോ ജനറൽ PSCക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ മൈ നോട്ട്ബുക്ക് എന്ന ചാനൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം പരീക്ഷാ പരിശീലനം തുടങ്ങാൻ കുറച്ച് വൈകിയതിന് കാരണം പറഞ്ഞതാണ്. സോ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കുന്നതാണ്. പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓരോ വിഭാഗത്തിൽ നിന്നുള്ള ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് അത് വ്യൂ ചെയ്യുക, റെഗുലറായിട്ട് നോക്കി ആ ഒരു പഠന നിലവാരം ഉറപ്പാക്കി പോകുക. നിങ്ങളുടെ സ്വയമുള്ള പഠനത്തിൻ്റെ ഒപ്പം തന്നെ ഇതൊരു സപ്പോർട്ടായിട്ട് കരുതുക. ദെൻ എന്തുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മൈ നോട്ട് ബുക്കിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മൈ നോട്ട് ബുക്കിൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് മൈ നോട്ട്ബുക്കിൻ്റെ വെബ്സൈറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ്. എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഓരോ ടോപ്പിക് വൈസും നമ്മൾ പ്രത്യേകം പ്രത്യേകം പഠിക്കുന്നതാണ്. അപ്പം ഇതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ദ പേഴ്സൺ നോൺ ആസ് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ദ പേഴ്സൺ നോൺ ആസ് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തത്, ഇന്ത്യൻ പൊളിറ്റിക്സ് വാസ് ബ്രോട്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ത്രൂ. ഇന്ത്യൻ പൊളിറ്റിക്സ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ കൊണ്ടുവന്ന ആദ്യത്തെ ആക്ട് ഏതാണ്? ദ റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ കൊണ്ടുവന്നത്. അടുത്തത്, മിൻറ്റോ മോർലി റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്? 1909 1909 മിൻറ്റോ മോർലി റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ ബിഗിനിങ് വേർഡ് വി ഇൻ ദ പ്രീആംബിൾ റെഫേഴ്സ് ടു. പ്രീആംബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ഈ വി എന്താണ്, ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. വി ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒഫീഷ്യൽ ലാംഗ്വേജ് ഈസ് മെൻഷൻഡ് ഇൻ പാർട്ട് 17 ഒഫീഷ്യൽ ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വിച്ച് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇഷ്യൂവൻസസ് ഓഫ് ഓർഡിനൻസ് ബൈ ദ പ്രസിഡൻറ്റ്? ഏത് ആർട്ടിക്കിളാണ് പ്രസിഡൻറ്റിൻ്റെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള കഴിവിനെപ്പറ്റി, അല്ലെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരത്തെപ്പറ്റി, കഴിവിനെപ്പറ്റി എന്നല്ല അധികാരത്തെപ്പറ്റി പറയുന്നത്? Article 123. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അപ്രൂവ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അപ്രൂവ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തത് എന്നാണ്, അതുപോലെ നിലവിൽ വന്നതെന്നാണ്, രണ്ടിലും ചോദിക്കാം. അപ്പോൾ അപ്രൂവ് ചെയ്ത എന്നാണെന്ന് ചോദിച്ചാൽ 26th November 1949.
The member of the Constituent Assembly were elected by the member of the Constituent Assembly were elected by provincial assemblies. Constituent Assembly the members elected provincial assemblies are any the provisions regarding trade and commerce has been borrowed from ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ്റെ പ്രൊവിഷൻസ് അതെല്ലാം ബോറോ ചെയ്തത് ഏത് കൺട്രിയിൽ നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഓസ്ട്രേലിയ വിച്ച് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ പ്രസിഡൻസ് റൂൾ ഇൻ സ്റ്റേറ്റ് വിച്ച് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ പ്രസിഡൻസ് റൂൾ ഇൻ സ്റ്റേറ്റ് പ്രസിഡൻസ് റൂൾ ഇൻ നാഷണൽ എമർജൻസിയുടെ കാര്യം പറയും അതുപോലെ പ്രസിഡൻറ് റൂൾ ഇൻ സ്റ്റേറ്റ് പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് 356. അപ്പോൾ നമുക്ക് ഈ ഒരു 10 questions ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഏതൊക്കെ പോർഷൻസിൽ നിന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം ഓക്കെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അങ്ങനെയുള്ള കമ്മിറ്റീസൊക്കെ വരും കമ്മിറ്റിയുടെ തലവന്മാർ വരും അങ്ങനെ അത് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഓക്കെ ദെൻ പല ടൈപ്പ് റിഫോംസ് ഉണ്ട് അതൊക്കെ നോക്കണം ദെൻ പ്രീയാമ്പിളിനെ പറ്റി പാർട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾസ് ആർട്ടിക്കിൾസ് അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കേണ്ടതാണ് സോ ഓൾറെഡി ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളെ പറ്റിയിട്ട് ആ ക്ലാസ് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്ന് ഒരുപാട് റെസ്പോൺസ് കിട്ടിയൊരു ഇതായിരുന്നു അമെൻമെൻറ്റുകൾ പഠിക്കാനൊരു പ്രത്യേക രീതിയിൽ ക്ലാസ് അറേഞ്ച് ചെയ്തതായിരുന്നു അപ്പോൾ അതുപോലെ ഓരോന്നും പ്രസിഡൻറ്റ് ഗവർണർ അങ്ങനെ ഓരോ ടോപ്പിക് വൈസും പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ അണ്ണക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ബിബി മോഹനൻ എന്ന പേരിലാണ് അപ്പോൾ അതിൽ 55 lessons കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാത്രം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതും വ്യൂ ചെയ്യാവുന്നതാണ് അതുകൂടാതെ അഡീഷണലായിട്ട് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തി ഇതിലും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഓരോ ടോപ്പിക്കൾ അതിൽ വിട്ടുപോയിട്ടുള്ള ടോപ്പിക്കുകൾ ഇതിനകത്ത് എന്തായാലും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അണ്ണക്കാദമിയിൽ ഇപ്പോൾ ഇതിനകത്ത് ക്ലാസ്സുകൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണേൽ അണ്ണക്കാദമിയിൽ ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ വാച്ച് ചെയ്യാം റേറ്റ് ചെയ്യാം റിവ്യൂ ചെയ്യാം ആൻഡ് നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം സോ അടുത്ത ഒരു ക്ലാസ് മുതൽ നമ്മൾ സീരിയസ് ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻ്റ് ബോറോയിങ്സ് ഓരോ ഏത് കൺട്രിയിൽ നിന്ന് എന്താണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് എന്ത് ഐഡിയാസ് ആണ് ബോറോ ചെയ്തിരിക്കുന്നത് ഒരു 10 countries നിന്ന് ബോറോ ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നതാണ് സോ അതുവരെ bye bye thank you for watching